കെ വിദ്യക്കെതിരെ പുതിയ ആരോപണവുമായി KSU. MPhil എടുത്തതിലും ക്രമക്കേടുണ്ടെന്ന് KSU വൈസ് പ്രസിഡന്റ് പി ഷമ്മാസ് ആരോപിച്ചു. വിദ്യ ഒരേ സമയം ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങിയെന്നും ഷമ്മാസ് പറഞ്ഞു. SFI നേതാവായിരുന്ന കെ വിദ്യ 2018 ഡിസംബർ മുതൽ 2019 വരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ കാലടി സെന്ററിൽ തന്നെ MPhil ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ കാലയളവിൽ തന്നെ 2019 ജൂൺ മുതൽ നവംബർ വരെ കാലടി ശ്രീശങ്കര കോളേജിൽ മലയാള ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്യുകയും ചെയ്തു. സംസ്കൃത സർവകലാശാല തന്നെ പുറത്തിറക്കിയിട്ടുള്ള 2017 MPhil റെഗുലേഷൻസ് അനുസരിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്, MPhil എന്ന് പറയുന്നത് ഒരു 1 ഇയർ ഫുൾ ടൈം കോഴ്സാണ് എന്ന്. അതിൽ കൃത്യമായി 80% അറ്റൻഡൻസ് വേണം. അതുപോലെ തന്നെ ആ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ലീവ് സാങ്ഷൻ ഓർഡർ ഫ്രം ദ എൻറ്റയർ പീരീഡ് ഓഫ് ദ MPhil പ്രോഗ്രാം ഫ്രം ദ എംപ്ലോയർ. ദ കേസ് ഓഫ് ആപ്ലിക്കന്റ് ആർ എംപ്ലോയർ. ജോലിക്കാരാണെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും ലീവ് സാങ്ഷനും NOC ഉൾപ്പെടെ വേണം എന്നുൾപ്പെടെ അത്രയും സ്പെസിഫിക് ആയിട്ട് വരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള ആ MPhil റെഗുലേഷൻസ് അകത്ത്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, എ മിനിമം അറ്റൻഡൻസ് ഓഫ് 80% ഇൻ നെസസറി ഫോർ അപ്പിയറിംഗ് ദ എക്സാമിനേഷൻസ് എന്നും കൃത്യമായി പറയുന്നു. ഈ ഒരു വർഷക്കാലം ഈ MPhil കോഴ്സ് ചെയ്യുന്ന വിദ്യ കൃത്യമായി ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിനിയായിരിക്കുകയും മറ്റൊരു സ്ഥലത്ത് അധ്യാപികയായിരിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പ് വാങ്ങി, കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങി. കൃത്യമായി പറഞ്ഞാൽ ചെപ്പടി വിദ്യ പഠിച്ച വിദ്യ പഠിച്ച കള്ളിയായ SFI ക്കാരി തന്നെയാണ് എന്നുള്ളതാണ്.